മാസ്റ്റർ ഈ വരുന്ന ജൂലൈ 15-ന് ലോഞ്ച് ചെയ്യുന്നു. കേരള സിലബസിൽ 8-ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ. കഴിഞ്ഞ തവണ ലോക്ക്ഡൌൺ ഉണ്ടായപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കര ഒരു കുക്കറാന്ന് സ്വയം തെളിയിച്ചിരുന്നു അല്ലേ, പല വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. എന്നാലും ഇത്തവണ ലോക്ക്ഡൌണിന് അധികം ഭക്ഷ്യവസ്തുക്കളൊന്നും നമ്മൾ പാഴാക്കിയില്ല. എന്നാലും എന്തൊക്കെയാണ് സ്പെഷ്യലി നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയേ? ചക്ക ഉണ്ടാക്കിയോ? വീട്ടിൽ ചക്ക കൊണ്ടുള്ള ചക്ക നോക്കി കുറെ മേഖല നോക്കി അറിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, ചക്ക വെച്ചിട്ട് ലോക്ക്ഡൌൺ സമയത്ത് കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ചക്ക വെച്ചിട്ട് എന്തൊക്കെ? കപ്പ ബിരിയാണി. ഹലോ ഹലോ, ചക്ക 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 വെച്ചിട്ട് ഞാനേ ലോക്ക്ഡൌണിന്റെ സമയത്ത് ചക്കക്കുരു വെച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കി, ഷേക്ക് അടിച്ചു, അത് അടിപൊളിയായിരുന്നു. പിന്നെ പിന്നെ ബാക്കിയൊക്കെ അമ്മയും സന്ധ്യയൊക്കെ ഉണ്ടാക്കി. വീട്ടില് ഉണ്ടാക്കാൻ ഒരേ ആൾക്കാരുണ്ടല്ലോ. ഇത്തവണ നമ്മള് ലോക്ക്ഡൌൺ സമയത്ത് നമ്മള് കിച്ചണിൽ കയറി വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത എന്തായിരുന്നു? ഞാനായിട്ട് അങ്ങനെ ഒരു അങ്ങനെയുള്ള അപകടം ഭാര്യ പാത്രങ്ങളെല്ലാം കഴുകി വെക്കും, കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ അവള് കുക്ക് ചെയ്ത് കഴിയുമ്പോ പ്ലേറ്റ് പാത്രം കംപ്ലീറ്റ് കൂട്ടാണ് കിച്ചണില്. അത് ഉണ്ടാക്കി തീരുന്നത് വരെ കഴിക്കുന്നത് വരെ ഞാൻ അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ കാണാം. അല്ലല്ല, ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാ ചേട്ടാ. ലോക്ക്ഡൌൺ സമയത്ത് കാസർഗോഡ് ഒക്കെ പോയിരുന്നല്ലോ. ആ ചേച്ചി, ഞാന് വീട്ടിൽ പോയപ്പം എന്റെ ഏട്ടന് ഇവന് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ ഞാൻ വന്നത് പ്രമാണിച്ച് ഇവര് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം, ഇങ്ങനെ പകരം വീട്ടണ പോലെ. ചായ കുടിക്കലൊരു പകരം വീട്ടിലാണോ? അല്ല, ഞാൻ വെച്ചു കൊടുക്കണല്ലോ. ആദ്യം ഞാൻ കട്ടൻ ചായ ഇട്ടു, രണ്ടാമത് വരുമ്പോ ഞാൻ അതിൽ ഇഞ്ചി ഇട്ടു, മൂന്നാമത് ഞാൻ വെളുത്തുള്ളി ഇട്ടു. അപ്പൊ ഇനി ഇറക്കിലാ കുടിച്ചോണ്ടിരിക്കണേ, അതിന് ചായ നിർത്തി. പിന്നെ ഞാൻ മീൻകറി ഉണ്ടാക്കി കൊടുത്തു. ശരി, പറഞ്ഞോട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കിടുക്കണ ഒരു മീൻകറി വെച്ചു, പിന്നെ ആരും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഫുഡീസിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മളൊരു ഗെയിമിലേക്ക് പോകാൻ പോണേ. ഭക്ഷണ പ്രിയരാണ് മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ദേ പിടിച്ചോളൂ, മൂവിംഗ് ഓൺ ടു ദി ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് സോൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ, അപ്പൊ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ നിന്ന് രണ്ട് പേരായിരിക്കും വരണ്ടായിരിക്കും, ഒരു ടീം മാത്രമേ ആദ്യം കളിക്കുള്ളൂ. ഓഹോ, ഓക്കെ. കൈ രണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കോർത്തിടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ഇപ്പൊ ഒരാൾ ഇവിടെയാണ്, നമ്മൾ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വിട്ടതിന് ശേഷം അവരുടെ കണ്ണ് നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഇത് സ്മെല്ല് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് എന്താണ് ഫുഡ് ഐറ്റം എന്നുള്ളത് നിങ്ങൾ പറയണം. അതിനുശേഷം ഇവിടുത്തെ ആൾ ഇപ്പോൾ ഇപ്പുറത്തേക്ക് വരും, ഇവിടുത്തെ ആൾ ഓപ്പോസിറ്റിലേക്ക് വരും. വീണ്ടും നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഓൾ ടോട്ടൽ ഇതെല്ലാം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ്സ് ദ ഗെയിം. വെരി സിമ്പിൾ ഗെയിം. എല്ലാവരും ഓ മേലനങ്ങണ്ടല്ലോ, ഇത് ഞങ്ങൾ പൊളിക്കുന്നൊക്കെ. ശരി, അപ്പൊ എന്താ ഗെയിം സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കേ, അപ്പൊ ഏതെങ്കിലും ടീമേ നിങ്ങൾ റെഡി ആണോ? കോവിഡ് ഒന്നും മണം ഇതുവരെ വന്നില്ല. ആദ്യം ഈ ഒരു ഗെയിം കളിക്കാൻ വരുന്നത് എന്റെ റൈറ്റ് സൈഡിൽ നിന്നും ശ്രീവിദ്യ, ഷിയാസ് ആൻഡ് രണ്ടുപേരും ഗംഭീര ഫുഡീസ് ആണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യം വരും, അല്ലെങ്കിൽ കൊതി കിട്ടും നമുക്ക്. പണം പിടിക്കാൻ ഭയങ്കര വേന്ദ്രന്മാരാ. പെരുമ്പാവൂരൊക്കെ പോലീസ് നായില്ലെങ്കിൽ പുള്ളിയെ പോകാറ്. ഏകദേശം ഒരു ഊഹ. ടേസ്റ്റ് ചെയ്യണെങ്കിൽ ടേസ്റ്റ് ചെയ്യാട്ടോ, കഴിച്ചു നോക്കാം, കഴിച്ചു നോക്കാം. ഒരു മിനിറ്റ് സമയുള്ളൂ, അതിനുള്ളില് ഷാഫിക്കൊക്കെ അറിയെങ്കിൽ പറയാം, ഞാൻ മൈക്ക് കൊണ്ടുവരാം. എന്തായി? ഇതില്ലേ? അതുണ്ട്, അതുള്ളോണ്ടാണല്ലോ നീ തിന്ന്. മധുരമുള്ള സാധനമാണ്, പക്ഷേ സംഭവം ഇത് ഇത് നമ്മളെ നാട്ടിലുള്ള വല്ലതുമാണോ? ഷോപ്സിൽ കിട്ടുന്ന സാധനമാണ് നാട്ടിലുള്ള. അത് തന്നെ എന്ത് വെച്ച് ഉണ്ടാക്കിയതാന്നുള്ള ഏകദേശം നന്നാക്കായി. ഇത് ജിമ്മാടാ. അയ്യോ, ഇത് എന്തോ ഒരു ഇത് ഷോപ്പ്, ഈ ഷോപ്പിലല്ലേ? ചെറിയ ഷോപ്പില്, ചെറിയ ഷോപ്പില്, ചെറിയ ഷോപ്പില്, ചെറിയ ഷോപ്പില്. എടാ, ഷോപ്പിലല്ല ഈ സാധനം, മീൻകട കിട്ടുവോ? പെട്ടിക്കട കിട്ടുന്ന സാധനം. പെട്ടിക്കടയിൽ പെട്ടിക്കടയിൽ കിട്ടുകയാണെങ്കിൽ മൈസൂർ പാക്കാണോ? മിഠായി ആണോ? ഇത്ര നേരമായിട്ട് അത് പറയാൻ കഴിഞ്ഞില്ല എനിക്ക് അല്ലേ, അതിനൊരു മണിക്കൂർ സമയം കഴിഞ്ഞു.
കഴിച്ചു നോക്കാൻ പറഞ്ഞത് ഷിയാസിന് അയച്ചു നോക്കാൻ കേട്ടു. കഴിച്ചു നോക്കാൻ പറഞ്ഞത് ഷിയാസ് അഴിച്ചു നോക്കാൻ പറഞ്ഞതായിട്ട് തോന്നിയത്. ഇനി എന്താന്നുള്ളത് പറഞ്ഞോടത്തോളൂ. നമ്മുടെ പെട്ടിക്കടയില്ലേ ഓരോ അമ്പൂസിക്ക് പണ്ട് നമ്മൾ സ്കൂട്ടർ വാങ്ങില്ല. അതിന്റെ പേരില്ലേ നാരങ്ങ മുട്ടായി. അത് തന്നെ നാരങ്ങ മുട്ടായോ? ഏകദേശം ഒരു നാരങ്ങന്റെ ചോയക്ക് ഞാൻ തുറന്നു നോക്കി നാരങ്ങ മുട്ടായി തുറന്നു നോക്കിയല്ലേ നീ തിന്നിട്ട് പറയാൻ പറയാണ്ടല്ലേ രുചി അറിഞ്ഞ. ഇത് നാരങ്ങയല്ലൊരു ഫ്ലേവർ ഉണ്ട് അതാ പ്രശ്നം. ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മൾ ഇനി കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. ഇനി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ ഷാഫിക്ക, യെസ് ഷാഫിക്ക് സ്മെല് ചെയ്യാനുള്ള അവസരമാണ്. സ്മെല് ചെയ്യാം, കടിച്ചു നോക്കാം, കഴിച്ചു നോക്കാം. ഷിയാസിന്റെ ഒരു ചിത്രജലപ റെറ്റിന താഴെ പോയി. ഓക്കേ ഓക്കേ യെസ് ക്ലൂ ക്ലൂ. ഇത് ഇത് അടിപൊളിയാടാ. ദിവസവും നീ കഴിക്കാറുള്ള ഒരു സാധനത്തിൽ പെട്ടതാണ്. അത്യാവശ്യം ബോഡി ബിൽഡേഴ്സ് ഒക്കെ കഴിക്കാറുള്ള സംഭവമാണ്. പ്രോട്ടീൻ പൗഡർ ഒരു പഴവർഗത്തിൽ പെട്ടതാണ്. പ്രോട്ടീൻ പൗഡർ പഴവർഗത്തിൽ പെട്ട ചങ്ങായിനൊക്കെ കൈ വെക്കാൻ പാടില്ല, പാവപ്പെട്ട മനുഷ്യനാണ്. ആടാ ഇതാ തന്നെ ഏതാ ഇത്? പിന്നെ സംഗതി പച്ചക്കറിയിൽ പെട്ടതാണ്. പച്ചക്കറി പെട്ടതാണ്, ഫ്രൂട്ട്സിൽ പെട്ടതല്ല. ഞാൻ നേരത്തെ ഇതേ രൂപത്തിൽ ഫ്രൂട്ട്സിൽ വേറെ സാധനം ഉണ്ട്, ഇത് പച്ചക്കറിയിൽ പെട്ടതാണ്. തുള്ളിച്ചാടി ഉഷാറായിട്ട് നടക്കുന്ന ഒരു ജീവിയിലെ മൊയല് അത് ഇത് കഴിക്കാറുണ്ട്. അയ്യോ നല്ല ഇല. അറിവിന്റെ നിറ കൂടമേ, ആ തുളുമ്പി പോകുന്ന അറിവിത്തിരിക്കാൻ തന്നാൽ. അതെ പച്ചക്കറിയില്ലിടാറുണ്ട്. അതവനെ മറ്റേ ഉപ്പുമാവില് ഏലക്കാണോ? മൊയല് ഏലക്ക തിന്നുവോ? ബിരിയാണിയിലിടുന്ന പറഞ്ഞ ബിരിയാണി ആ ബിരിയാണിയിലിടുമല്ലോ, കൊത്തി നുറുക്കി വേണം ഇടാൻ. ഈ എപ്പിസോഡ് കണ്ടാ നിനക്ക് പെണ്ണ് കിട്ടുമോ? ഇത് വേറൊരു കാര്യം കൂടെ, ഒരു ക്ലൂവും കൂടെ തരാം. ഈ ജ്വല്ലറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ കിട്ടും സ്വർണ്ണ. 22 എന്ന് എഴുതിയിട്ട് എന്തോ പറയില്ല നമ്മള്. നാട്ടിലൊക്കെ തുള്ളിച്ചാടി നടക്കണം, മൊയല് സ്വർണ്ണമാണോ? 22 കഴിഞ്ഞിട്ട് എന്താ എഴുതി അവിടെ? മണിക്കൂറുകൾ തണ്ടി കഴിഞ്ഞു. ഓക്കെ അതെന്റെ കുഴപ്പമല്ല, ഞാൻ എത്ര ഭംഗിയായിട്ട് പറഞ്ഞോടത് ഈ പഹേനൊക്കെ. ഇവന്റെ ക്ലൂന്ന് ഞാൻ വല്ലതും പറഞ്ഞെന്നേ. അടുത്ത ഒരൊറ്റ മണം പിടിച്ചാ മതി, ഉത്തരം പറയും. എന്തായി മോനെ, എന്താണ് എന്റെ പുറത്ത് പറയാൻ പറ്റാത്തതാ? എന്താടാ ഇതിന്റെ മുമ്പ് ഇത് മണത്തതായിട്ട് വല്ല ഓർമ്മയുണ്ടോ? ഒരു രക്ഷയില്ല, ഞാൻ ലൈഫിലും മണത്തിട്ടില്ല. പ്രേക്ഷകർ നിന്ന സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചപ്പോ, മുത്തേ സത്തേ പാടിയപ്പോ, ഏറ് കൊണ്ടപ്പോ, ശരീരത്തിൽ പറ്റിയപ്പോ മണത്തപ്പോ ഉണ്ടായ മണമാണോ? കിട്ടുന്നില്ല. ഏകദേശം ഒന്നുകൂടെ മണത്ത് നോക്കിയാ. അത്ര വൃത്തിയുള്ള ഇത് നീ കഴിച്ചിട്ടുണ്ട്? ഞാൻ കഴിച്ചിട്ടുണ്ടോ? നീയും ഞാനും കഴിച്ചിട്ടുണ്ട്. എടാ ഒന്ന് പറയടാ, എന്നെ പിടിച്ച് കടിക്കുന്ന ജീവിയാണോ? ജീവിയാണോ? ഉറപ്പായില്ലേ? അല്ല ഏതോ ഒരു ജീവിയാണോ? ഉറപ്പായില്ലേ? കടിച്ചു നോക്കൂ. അയ്യോ ഇത് കുഴപ്പമില്ലല്ലോ. കടിച്ചോ? പറയടാ. എന്താടാ പറയ്, ഉദാഹരണം പറയുകട്ടോ. ഇതേ പെട്ടു, ഞാൻ പെട്ടു. ഇവരെന്താ പച്ചയാണ്? നീ എന്റെ മുമ്പ് രുചിച്ചിട്ടില്ല. ഞാൻ സാധനം ചോദിച്ചിട്ടില്ല. പറയും ഷാഫിക്ക്, ഇത് നമുക്ക് തോന്നണേ റബ്ബറിലെന്തോ മെറ്റീരിയലാണ്. റബ്ബറിനെന്തോ മെറ്റീരിയലിന് ഉപ്പ് രസം ഞങ്ങൾ ഞാനും അസീസ് കഴിച്ചിട്ടുണ്ട് അല്ലേ?
കേട്ടിട്ടുണ്ട് റബ്ബർ ഫ്രൈ എടുത്ത് അസീസ് ഗവർ ഇപ്പൊ ഏകദേശം അവനെ കാണാൻ പൂച്ചയെ പോലെ ഇരിക്കുന്നുണ്ടോ കട്ട് തിന്നുന്ന പൂച്ചയെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഉണക്ക മീനാണ് അസ്ഥാനത്ത് കടി കിട്ടിയിട്ടുണ്ട് അങ്ങനാണെങ്കിൽ ഏതോ ഏതോ ജോലിക്ക് പോയ ഏതോ ചേച്ചി ഗ്ലൗസ് അങ്ങനല്ലേ ഉപ്പി എന്നൊക്കെ പറഞ്ഞപ്പോ കണ്ണു തുറക്ക് ഗ്ലൗസ് ഗ്ലൗസാ അതാണോ ഇത്രയും നേരം നിന്നെ കൊണ്ട് കടിപ്പിച്ചേ റബ്ബർ റബ്ബർ എന്ന് പറഞ്ഞില്ല ഇത് അല്ല ഞാൻ ചോദിക്കട്ടെ ആ ഇത് ഏകദേശം അകിട് പോലെ ഉണ്ട് ും ഷേപ്പ് മാറിയതോ ശരി ഇനി രണ്ടുപേരും വീണ്ടും വെച്ചോളൂ ഇത് തിന്നാൻ പറ്റുന്ന സാധനമല്ല അല്ല ഏകദേശം ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ ഈ പിന്നെ കുഷ്യൻ ഒക്കെ ഉണ്ടാക്കുമ്പോ ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ ഏകദേശം അങ്ങനൊക്കെ തരാം എടാ നേരത്തെ എന്തില്ലായിട്ടാണോ തങ്കു വീണത് സ്പ്രിങ് ഇല്ലാണ്ട ഇവിടെ തങ്കു വീണ കൊടുത്ത് ബ്രെഡ് അല്ല ജാമ് എടാ അതിനകത്തുള്ളത് തുണിയോ ബെഡിനകത്തോ നിനക്ക് പെണ്ണ് കിട്ടൂല എന്നുള്ളത് ഉറപ്പായി എടാ പറയടാ പ്ലീസ് ഉള്ള സാധനം പറഞ്ഞാല് ബെഡിന്റെ അകത്ത് മാത്രല്ല കൂടുതലും സോഫാ സെറ്റിന്റെ അകത്തൊക്കെ ഇത് ഉണ്ടാകുക ഈ ജാതി കഥയും കബായത ഇല്ലാത്തതിനൊക്കെ എന്റെ വെച്ച് കെട്ടിയ ഞാൻ എന്റെ ഉള്ള തലച്ചോറ് വെറുതെ മിന്നിപ്പോയി എനിക്കിപ്പോ ഭയങ്കര എന്റെ കണ്ണീന് കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു മണിക്ക് നിനക്ക് ഈ കണ്ണാടി ഇല്ലെങ്കിലും പറയാൻ പറ്റൂല ഞാൻ ആന പറയല്ല അവൻ ബാബു ആന്ന് വിളിച്ചു പറയും എങ്ങനെയുണ്ട് അത് ഇങ്ങനെ ജസ്റ്റ് ഷാഫിക്ക് ഇത് എന്തോ ഒരു പച്ചക്കറി ഐറ്റം ആണ് ഉറപ്പാണ് ഉറപ്പാണ് കാര്യം ഒരു സ്മെല്ലുണ്ട് തിന്നാൻ പറ്റില്ല കറിയിൽ ഉപയോഗിക്കാൻ പറ്റും ഒരു ചെറിയൊരു കയ്പ് പോലെ ഉണ്ട് കേട്ടോ കയ്പുണ്ട് ചെറിയ മധുരമുണ്ട് കേട്ടോ ചെറിയ മധുരം ഇതുവരെ പറഞ്ഞ കയ്പാന്ന് ആദ്യം കഴിക്കും പിന്നെ മധുരക്കും അതത് തന്നെ നെല്ലിക്കല്ലേ സംഭവം അറിയോ നെല്ലിക്ക നെല്ലിക്കല്ലേ നെല്ലിക്കല്ല പിന്നെ വെല്ലിപ്പാന്നാ കേട്ട് ഷാഫി വയസ്സാവുമ്പോ പുറകിലോട്ട് വളയും നിന്റെ നാവിനെന്തോ തകരാറ് പറ്റും ഞാൻ മനസ്സിലാക്കി അല്ലേ ഓരോ സൈഡിൽ ഓരോ രുചിയായിരിക്കും അറിയുന്നത് നിന്റെ നാവിനെന്തോ കൊണ്ടേ കാണിക്കടാ ആദ്യം പറയ ആഫ്രിക്ക ആഫ്രിക്ക എന്ന് കൊറേറെ വിളിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റ പുറത്തു പറയാൻ പറ്റാത്തതോ എരിവുണ്ട് പച്ചമുളക് പച്ചമുളക പച്ചമുളകല്ലേ എടാ ഇത് മറ്റേ വലിയ മുളകില്ലേ കല്യാണ വീട്ടിലൊക്കെ എനിക്ക് ഉറപ്പില്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് ഒന്നൊന്നര മുളക ഞാൻ നോക്കണോ നോക്ക് വലിയ മുളക് ഇതിന്റെ ഇത് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഇതിന്റെ പേരറിയില്ല ഞാൻ ജയിച്ചു ശരി അപ്പോ ഇതുവരെ പോയിന്റ്സ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ലാസ്റ്റ് വൺ ഷാഫുകയുടെ കയ്യിലാണ് ഒരു കച്ചി വരൂ
ഇതിങ്ങളെ തോട്ട ഞാൻ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കൂടാ? നിങ്ങൾ ടീമിലായപ്പോ ഞാനിത് ഉറപ്പിച്ച റെഡിയല്ലേ മണത്തോട്ട്. അയ്യോ നടുത്തോട്ട് അതിന്റെ തൊലി കടിച്ചു. ഇത് അതാണത്. ഏത്? ഇത് അതന്നെ. ഇത് നമ്മള് കറിക്ക് ഉപയോഗിക്കുന്ന ഏതൊക്കെ കറിക്കെന്ന് അറിയാം? ചിക്കൻ കറിക്ക് ഉപയോഗിക്കും. ഓക്കെ. പിന്നെ അതുപോലെ പലതിനും ചിക്കൻ കറിക്ക് ഉപയോഗിക്കും. ചിക്കൻ വാങ്ങിക്കും. അതിന്റെ റെസിപ്പി പറയാനല്ല ഇവിടെ വിളിച്ചു. ചിക്കൻ കറി ഉള്ള സാധനത്തിന് പേരൊക്കെ പറയാം. ചിക്കൻ ഒരു കാര്യം ചെയ്യാം. ചിക്കൻ മേടിക്കുമ്പോ ഏറ്റവും പൈസ എടുക്കുന്ന കാര്യം പറ. ചിക്കൻ കറിയിലുള്ള കാര്യം ചിക്കൻ. എടാ ഇതേ അത്യാവശ്യം വലിപ്പമുള്ളതാ. ഒരു കിഴങ്ങ് വർഗത്തിൽ പെട്ടതാണ്. പിന്നെ പറഞ്ഞരാ ഉപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കൂടിപ്പോയി എന്ന് വെച്ചോ കറിയില്. ഇത് രണ്ട് കഷ്ണം വെട്ടിയിട്ടാല് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇടിയിട്ടു, അല്ലെങ്കിൽ ഇതാന്ന് പറയും എല്ലാരും. ഉപ്പ് കൂടുമ്പോ വെള്ളം ഉപ്പ് കൂടുമ്പോ ഉരുണ്ട് ഉരുണ്ട് കിടക്കുന്ന കിഴങ്ങ്. നിന്റെ പര്യായ പദം ഉരുളങ്കിഴങ്ങ്. ഞാൻ അടുത്ത ക്ലൂ കൊടുക്കാൻ നോക്കിയതാ. ഹിപ്പോട്ടാംസിനെ പോലെ എനിക്ക് ഏകദേശം ക്ലൂവോ. അയ്യോ ശരി, എന്തായാലും ഒരു പോയിന്റ് കൊടുക്കാം നമുക്ക്. ഓക്കെ, ടോട്ടൽ നിങ്ങൾ രണ്ടുപേരും ഒരു ടീമിൽ, അതറിയില്ലായിരുന്നോ? മൊത്തത്തില്. സോ ഇനി അടുത്ത ടീമിനെ നമ്മൾ വിളിക്കുകയാണ്.